चंगल क्वारी खननत्तिन ताल्कालिक अनुमति वेणमेन्न कासरगोड जिल्ला चंगल क्वारी ओणेर्स असोसियेशन ई मेखलयिल जोलि चेय्युन्न आयिरक्कणक्किन तोळिलाळिकळुडे तोळिल निलनिर्त्तुवानाविश्यमाय सहाय सहकरणंगल उंडाकणमेन्नुम असोसियेशन नेताक्कल वार्ता सम्मेलनत्तिल आवश्यप्पेट्टु. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൻ തന്നെ. ജേവൻ കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. ഫോൺ 04994-220-77. റവന്യൂ ജിയോളജി പോലീസ് വകുപ്പുകൾ ചെങ്കൽ ക്വാറികളെയും ചെങ്കൽ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങളെയും പീഡിപ്പിക്കുന്നതിനാൽ ചെങ്കൽ ക്വാറികൾ നവംബർ 30 മുതൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. പരിസ്ഥിതി അനുമതി ലഭിക്കാത്തതിനാൽ ജിയോളജി വകുപ്പിന് ക്വാറി ലൈസൻസ് അനുവദിക്കാൻ കഴിയുന്നില്ല. നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി പുനഃസ്ഥാപിച്ച് പരിസ്ഥിതി അനുമതി നൽകാൻ ആവശ്യമായ നടപടികൾ സ്ഥാപിക്കണമെന്നും അതുവരെ ചെങ്കൽ ക്വാറികൾക്ക് ഖനനം നടത്താൻ താൽക്കാലിക അനുമതി നൽകണമെന്നും അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങൾ ഒരു തെറ്റുമില്ല. ഞങ്ങൾക്ക് ചെങ്കല്ല് മുറിക്കുന്നതിന് പെർമിറ്റ് ഏത് സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ പെർമിറ്റ് എടുക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ പെർമിറ്റ് തരുന്നില്ല. നമ്മൾ ജില്ലാ ഭരണകൂടം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ മുറിക്കാൻ വേണ്ടി ഒരു അനുമതി തരണം. നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ അതിൻ്റെതായ റോയൽറ്റി ആദ്യം തന്നെ കെട്ടിക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ ഞങ്ങൾ പേപ്പർ എടുത്ത് അതിൻ്റെ റോയൽറ്റി എത്രയാണ് വരുന്നത് ഈ ഒരു പെർമിറ്റിന്, ആ റോയൽറ്റി കെട്ടിക്കൊണ്ട് ഈ ഇന്നത്തെ നിലവാരം വെച്ചുകൊണ്ട് നമ്മൾ പൈസ കെട്ടാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ സമരം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നിലനിർത്താൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പണയിൽ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവരെല്ലാം പട്ടിണിയിലാകും. അപ്പോൾ ഈ നാട്ടിൻ്റെ അവസ്ഥ ഉണ്ടാകും, ഈ ജില്ലയുടെ അവസ്ഥ ഉണ്ടാകും. ഇതുപോലെ ഇനി മുതൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അറിഞ്ഞിട്ടാണ് നമ്മൾ നിരാകരം കിടക്കുന്നത്. മുനീർ ഭാരതീയൻ, എം വിനോദ് കുമാർ, ചന്ദ്രൻ അരയാലുങ്കാൽ, ഖാദർ നിസാമുദ്ദീൻ, ഷാഫി കരിപ്പാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.